ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ഉടമകളും സംഘടനകളും ടെസ്റ്റ് ബഹിഷ്കരിച്ചു. BMSCITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. മലപ്പുറത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു. ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അടച്ചുപൂട്ടിയാണ് പ്രതിഷേധം. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ നിന്ന് ശാലിനിയും മലപ്പുറത്ത് നിന്ന് സോണികൃഷ്ണയും കൊല്ലത്തു നിന്നും പ്രജിത് മോഹനും കാസർഗോഡ് നിന്ന് ദിസ്ന സുരേഷ് ആലപ്പുഴയിൽ നിഷാ ദിലീപ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ദിസ്നയിലേക്കാണ്. ദിസ്ന ഏതായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ നിശ്ചലമാക്കിക്കൊണ്ടാണ് പ്രതിഷേധം. ഈ ഗതാഗത പരിഷ്കരണം, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾ മാറ്റാതെ ഇതിൽ ഇവരുടെ ഈ പ്രതിഷേധക്കാരുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് ഈ പ്രതിഷേധത്തിന്റേതായ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിസ്ന? പ്രധാനമായും എടുത്തു പറയേണ്ടത് കാസർഗോഡ് ഗ്രൗണ്ടിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഗുരു പുരത്തും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു നോട്ടീസ് ഈ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് COVID-19 മൂലമെന്ന വിചിത്ര കാരണമാണ് ഈ നോട്ടീസിൽ പറയുന്നത്. 24 വരെയുള്ള എല്ലാ ടെസ്റ്റുകളും റദ്ദാക്കിയതായാണ് പഠിതാക്കൾക്ക് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇപ്പോഴും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പഠിതാക്കളും ഒക്കെ തന്നെയും ഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി അണിനിരന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം ഒരിക്കലും സ്വീകാര്യമല്ല, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉയർത്തുന്നു എന്നാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യം. ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ ജനങ്ങളുടെ മേലെ വലിയൊരു രീതിയിലുള്ള ദുരിതം, വലിയ രീതിയിലുള്ള പ്രശ്നം അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ വിവിധ ഡ്രൈവിംഗ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഗുരുപുരത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ലക്ഷ്മി, ശരി, ദിസ്നയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ലൈസൻസ് പരിഷ്കരണ ടെസ്റ്റ് കേരളത്തിൽ ഒരിടത്തും നടക്കാത്ത സാഹചര്യമാണ്. ഈ ടെസ്റ്റുകൾ ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ നിശ്ചലമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. നമുക്കറിയാം, ഒരു വേള CITU മുഖ്യമന്ത്രി ഈ ഇതിന് ഗതാഗത മന്ത്രി എടുത്ത നിലപാടിന് വിരുദ്ധമായി ഈ സംഘടനകൾക്ക് ഉൾപ്പെടെ അനുകൂലമായ നിലപാടെടുത്തു എന്നൊക്കെ CITU പറഞ്ഞൊരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുന്നു. മുട്ടത്തറ ഗ്രൗണ്ടിൽ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നറിയാം ശാലിനി, എന്നാലും അവിടെ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നിലവിൽ സമരം പൂർണ്ണമാണ്. പ്രവർത്തകർ, പ്രത്യേകിച്ച് സംയുക്ത സമരസമിതി പ്രവർത്തകരൊക്കെ തന്നെ തിരികെ വീടുകളിലേക്ക് മടങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അനിശ്ചിതകാല സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇടതുപക്ഷ സംഘടനയായ CITU ഈ ഒരു സമരത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെയുണ്ട്. ഈ ഒരു തീരുമാനം ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോഴും ഒപ്പം തന്നെ അതിനെതിരെ ആദ്യമായി പ്രതികരിച്ച് വിമർശനം ഉന്നയിച്ചതും ഒക്കെ തന്നെ CITU ആണ്. ഈ ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. സമാനമായി തന്നെയാണ് മറ്റ് സർവീസ് സംഘടനകളും ഉള്ളത്. AITUC ഉൾപ്പെടെയുള്ളവർ, INTUC ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. BMSഉം ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. BMS അടക്കം അറിയിക്കുന്നത് നമ്മൾ പരിഷ്കരണങ്ങൾക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിലുള്ള എതിർപ്പൊന്നും തങ്ങൾക്കില്ല, പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിന് മുൻപ് ഒരു സാവകാശം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അടിയന്തരമായി പ്രത്യേകിച്ച് കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പുതിയ വാഹനങ്ങൾ ഇറക്കി ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ശേഷി തങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ ചില ഇളവുകൾ വരുത്തണമെന്നൊരാവശ്യം CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ അറിയിക്കുന്നുണ്ട്. വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അത് തന്നെയാണ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമായി
പൂർണ്ണമായ വരുമാനം ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്നില്ല. ആ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു പരിഷ്കരണങ്ങൾ ഒപ്പം തന്നെ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ടാറിട്ട റോഡുകളും അതുപോലെ തന്നെ എച്ചെടുക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാനുള്ള ആ ഒരു കാര്യം, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ലഭ്യമാക്കണം, ഇല്ലെങ്കിൽ സാവകാശം നൽകണമെന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ ഒരു സർക്കുലർ പിൻവലിക്കും വരെ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഒരാൾ മാത്രമാണ് ഇവിടെ ടെസ്റ്റിന് വന്നിട്ടുള്ളത്. പക്ഷെ അവരെ കാര്യമായി തടയാനോ അത്തരത്തിലുള്ള ബഹളങ്ങളിലേക്കൊന്നും തന്നെ പ്രതിഷേധക്കാർ പോയില്ല. സമാധാനപരമായി തന്നെ ചെറിയ തോതിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മറ്റാരും തന്നെ അത് ടെസ്റ്റിനോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങൾക്കായോ സർക്കാരിന്റെ കീഴിൽ സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന മുട്ടത്തറയിലെ ഡ്രൈവിംഗ് കേന്ദ്രത്തിലേക്ക് വന്നില്ല, ടെസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ സമാധാനപരമാണ്, പ്രതിഷേധക്കാരെല്ലാം തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഇത് പിൻവലിക്കും വരെ പൂർണ്ണമായും പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് സർവീസ് സംഘടനകളും ഒപ്പം തന്നെ സംയുക്ത സമര സമിതിയും അറിയിക്കുന്നത്. ലക്ഷ്മി. ശരി, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് കൂടി ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ ചേരുന്നുണ്ട്. നിഷ, ഈ പുതിയ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അത് ഇന്ന് മുതൽ സാങ്കേതികമായ പ്രാബല്യത്തിൽ വന്നു. പക്ഷെ നമുക്കറിയാം ഈ സംയുക്തമായി സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരം മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതിൽ പങ്കുചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലൈസൻസ് എടുക്കാനും ആരും വരാത്തൊരു സാഹചര്യം. ആലപ്പുഴയിലും അത് തന്നെയാണോ അവസ്ഥ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ലക്ഷ്മി, ആലപ്പുഴയിലും വലിയ പ്രതിഷേധം തന്നെയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നമുക്കിപ്പോൾ ഇപ്പോൾ ചേരുന്നുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഇനി വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി ഇട്ടിരിക്കുന്ന ഈ സർക്കുലറാണ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ഈ പുതിയ സർക്കുലർ പിൻവലിക്കുന്നതിനും വരെ നമ്മൾ സമരമുഖത്തു നിന്ന് പിൻവാങ്ങുകയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പണിയെടുക്കുന്ന ഉടമകളും തൊഴിലാളികളും അടക്കം ഒരു വലിയ നിരയാണ്. അവരെല്ലാം നിയമപ്രകാരം ശരിക്കും പറയുകയാണെങ്കിൽ അതാത് ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ സ്കൂൾ നടത്താനുള്ള അംഗീകാരങ്ങൾ മേടിച്ചിട്ട് ഗവൺമെൻറ് അനുവാദത്തോടു കൂടി നടത്തുന്നവരാണ്. അപ്പോൾ അവരുടെ വാഹനങ്ങളാണെങ്കിലും എല്ലാം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വെരിഫൈ ചെയ്തതും ചെക്ക് ചെയ്തതുമായ എല്ലാ വാഹനങ്ങളാണ്. 2028 വരെ ഏകദേശം 2015 കഴിഞ്ഞിട്ട് പുതിയ റീ ചെയ്തിരിക്കുന്ന വാഹനങ്ങളൊക്കെ 2028 വരെ റീവാലുവേഷനുള്ള വാഹനങ്ങളാണ്. ആ വാഹനങ്ങളുടെ ടാക്സ് അടച്ചിട്ടുണ്ട്, ഗ്രീൻ ടാക്സ് അടച്ചിട്ടുണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള വാഹനങ്ങൾ. ആ വാഹനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ പുതിയ സർക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് 15 വർഷം കഴിഞ്ഞ് വാഹനങ്ങൾ നിരത്തിലിറക്കാനോ പഠിപ്പിക്കാനോ പാടില്ല. ഒരിക്കലും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് മന്ത്രിക്ക് പറ്റി ആരോ മന്ത്രിക്ക് പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളിൽ എവിടെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ വാഹനങ്ങളെല്ലാം ഓൾറെഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ വെരിഫൈ ചെയ്തതും ചെക്ക് ചെയ്യുന്ന വാഹനങ്ങൾ 28 വരെ കാലാവധി കഴിഞ്ഞ് വാഹനങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ അടച്ച ടാക്സുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിലവിലുണ്ട് ഓൾറെഡി. അപ്പോൾ ആ വാഹനങ്ങൾ ഇറക്കി ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്നതിനും പഠിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, അത് മനസ്സിലാക്കണമായിരുന്നു ഒന്ന്. പിന്നെ പുതിയ രീതികൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് ഡേറ്റ് കുറച്ചു. ആ പിള്ളേർക്ക് പലതരത്തിലും പഠിച്ചിട്ട് പുറത്തു പോകുന്ന പിള്ളേർ, ആ പിള്ളേർക്കൊന്നും ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതാക്കി കളഞ്ഞു. അത് പബ്ലിക്കിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഒന്നിച്ച് അത് ബുദ്ധിമുട്ടിലാക്കിയെങ്കിലും അതിനേക്കാളുപരി പഠിക്കാൻ പോകുന്ന കേരളത്തിലെ ജനങ്ങൾ, അവരെയാണ് ശരിക്കും മന്ത്രി ബുദ്ധിമുട്ടിലാക്കിയത്. അത് മറ്റുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിലും അത് നമ്മുടെ LDF സർക്കാർ ഭരിക്കുന്ന ഒരു ഈ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ട് തന്നെയാണ് അത്. നിങ്ങൾ ഈ പരിശീലനം നിർത്തിവെച്ചിട്ടുള്ള പ്രതിഷേധമാണല്ലേ? അതെ അതെ, ഇനി സമരപരിപാടി നീളത്തേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത പരിപാടി സമരം ഞങ്ങൾ നിരാഹാരം വരെ കിടക്കും. നിങ്ങളിവിടെ പരിശീലിപ്പിക്കുന്ന ആളുകളല്ലേ? അതെ അതെ. ഈ ടെസ്റ്റ് നടത്താനും സമ്മതിക്കുന്നില്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? ആ ഒരു നിലപാടിലല്ലേ കുറച്ച്? അതെ അതെ, തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമല്ല, ഇത് പിൻവലിക്കണം, അതുവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങൾ ഈ സർക്കുലർ ഇറങ്ങും മുമ്പ് നിങ്ങളുടെ ഒരു പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നില്ലേ? അറിയിച്ചിരുന്നു. മന്ത്രിയെ നേരിട്ട് കണ്ടിരുന്ന നേതാക്കന്മാർ, അതുപോലെ തന്നെ TC കണ്ടിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാം കണ്ടിരുന്നു. കണ്ടിരുന്നപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും അത് കടുപ്പിക്കുകയാണ് വേണ്ടത്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലേണേഴ്സ് ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും 60 പരം ലേണേഴ്സിന് ഫീസടച്ച് 1455 രൂപ ഫീസടച്ചുകൊണ്ട് കേരളത്തിൽ 89 RTO ഓഫീസുകളും ലേണേഴ്സ് നടക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് 4 ദിവസങ്ങൾ നടക്കുന്നുള്ളൂ. ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിക്കുന്നത് 20 പേർക്കാണ് സ്ലോട്ട് കൊടുക്കുന്നത്. എന്നാൽ ലേണേഴ്സ് 40 പേരും. ഈ 40 പേര് വെച്ച് ഇറങ്ങുമ്പോൾ ഒരു ദിവസം, അതായത് 5 ദിവസം 5:30, 300 പേര് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതേ ആഴ്ചയിൽ 80 പേർക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട്, ബാക്കി 220 പേര് പുറത്താണ്. അതായത് ഈ പരിഷ്കരണം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ അല്ലേ കഴിയില്ല? ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ സമരം തന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ്.
ലക്ഷ്മി, ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇത് പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യും. ആ ദിവസം വരെ അനിശ്ചിതകാല സമരം, ഒപ്പം തന്നെ ഡ്രൈവിംഗ് പരിശീലനം നിർത്തിവെച്ചുള്ള സമര പരിപാടികൾ അടക്കമാണ് ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഒക്കെ തന്നെ ഇവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി, യെസ്, ആലപ്പുഴയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് നിഷ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് വന്ന് സോണൽ ചേരുന്നുണ്ട്. സോണൽ, അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്നറിയാം. മലപ്പുറത്ത് രക്ഷ ലൈസൻസ് എടുക്കാൻ ചിലർ വന്നു, ചിലയിടങ്ങളിൽ അവരെയൊക്കെ പ്രതിഷേധക്കാർ തിരിച്ചയച്ചൊരു സാഹചര്യം കൊണ്ട്. മാത്രമല്ല എം വി ഡി കെ സ്വന്തം ഈ ഗ്രൗണ്ടൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് വേണം ടെസ്റ്റ് എന്ന് പറയുമ്പോഴും എം വി ഡിക്ക് അവിടെ ഗ്രൗണ്ട് പോലും ഇല്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ സാഹചര്യം അത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് സോണൽ? മലപ്പുറത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ മലപ്പുറത്തെ ഒരു മാഫിയയുണ്ട് എന്നുള്ള രീതിയിലാണ് മന്ത്രി, ഗതാഗത മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിനെതിരെ വലിയ അല്ലെങ്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മലപ്പുറത്തെ സി ഐ ടി യുവിന്റെ ഭാരവാഹികൾ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുള്ളത്. ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും സി ഐ ടി നടത്തിയിട്ടുണ്ട്. മലപ്പുറത്തെ മാഫിയ എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, അല്ലെങ്കിൽ വലിയ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്ര രോഷം കൊള്ളുന്നത് എന്ന് അവർ ചോദിക്കുന്നു. ഇത് മന്ത്രിക്ക് വേറെ സുഖക്കേടാണ്, അതിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ സി ഐ ടി യുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. മാഫിയകളല്ല, ഗതാഗത മന്ത്രിയുടെ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശമാണെന്നും ഇത്തരത്തിൽ ഇവർ ആരോപിക്കുന്നു. ഈ പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. തൊപ്പിയും തലക്കെട്ടും കാണുമ്പോൾ പ്രതിഷേധമാണ്, അത് അതിന്റെ സൂക്കർ ഒന്ന് വേറെയാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ, അതായത് സി ഐ ടി യുവിന്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂറാണ് തൊട്ടു മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കിയത്. രാവിലെ മുതൽ തന്നെ മലപ്പുറത്തും പ്രധാന ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലും വലിയ പ്രതിഷേധവുമായിട്ട് ഇവർ രംഗത്തുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ട് അടച്ചിട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ആരെയും ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ടെസ്റ്റ് അത്തരത്തിൽ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇവർ എത്തിയത്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് ഈ ഒരു പരിഷ്കരണത്തിൽ വേണ്ട സമയം ഞങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ കൃത്യമായി അനിശ്ചിതകാല പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ബഹിഷ്കരണവുമായി രംഗത്തുണ്ടാവും എന്ന് തന്നെയാണ് വിവിധ സംഘടനകൾ പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ സമരം നടക്കുന്നത് എന്ന് വേണം ലക്ഷ്മി നമുക്ക് നോക്കിക്കാണാം. യെസ്, യെസ്, മലപ്പുറത്തേക്ക് എത്തുമ്പോൾ പ്രതിഷേധത്തിന്റെ സ്വരവും ഭാവവും ഒക്കെ മാറുന്നുണ്ട്. മലപ്പുറത്ത് ഒരു മാഫിയുണ്ട്, അവരാണ് പരിഷ്കരണങ്ങൾക്ക് നേരെ പ്രതിഷേധിക്കുന്നത് എന്ന ഗതാഗത മന്ത്രിയുടെ വാക്കുകളെ വലിയ രീതിയിലുള്ള രോഷത്തോടെയാണ് അവർ ഉൾക്കൊള്ളുന്നത്. അത് മന്ത്രിക്ക് വേറെ അസുഖമാണ്, തൊപ്പിയും തലപ്പാവും കാണുമ്പോഴാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ സ്വരമൊക്കെ മാറുന്നൊരു സാഹചര്യമാണ് മലപ്പുറത്ത് ഉള്ളത്. സോണലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പ്രജിത് മോഹൻ ഉണ്ട്. പ്രജിത്ത്, അവിടെയും ടെസ്റ്റുകളൊന്നും നടക്കുന്നില്ല എന്നറിയാം, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 8:00 തന്നെ ഉദ്യോഗസ്ഥർ ടെസ്റ്റിനായി എത്തിയിരുന്നെങ്കിലും ആകെ ഒരാൾ മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ അപ്പോഴേക്കും പ്രതിഷേധക്കാരെത്തിയ സാഹചര്യത്തിൽ അവരും ഈ ടെസ്റ്റിന് തയ്യാറാകാതെ മടങ്ങുകയായിരുന്നു. എന്നാൽ പിന്നീട് ആരും തന്നെ ടെസ്റ്റിന് എത്തിയില്ല. ഉദ്യോഗസ്ഥർ ഒരു 10:30 വരെ അവിടെ കാത്തു നിന്നുവെങ്കിലും മറ്റ് പ്രതിഷേധം ഭയന്ന മറ്റുള്ളവർ എത്താത്ത സാഹചര്യത്തിൽ ടെസ്റ്റ് നടത്താതെ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. 50 വരുന്ന പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിരുന്നു. അവർ കൃത്യമായി പറഞ്ഞിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ സർക്കാർ ഉറപ്പാക്കാതെ ഈ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ ഈ വരുന്ന ഭാരിച്ച ചിലവ് അത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മുകളിലേക്ക് ഇടുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം അത് സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും പ്രതിഷേധം കാരണം ആരും എത്തിയിരുന്നില്ല, ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഉദ്യോഗസ്ഥർ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്നത്തേക്ക് ആരും എത്താത്ത സാഹചര്യത്തിൽ നിർത്തിവെച്ചിരിക്കുന്നു. നാളെ വീണ്ടും കൊല്ലത്ത് ആശ്രമ മൈതാനത്ത്, അതാണ് കൊല്ലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ലൈസൻസ് ടെസ്റ്റ് നടക്കുന്ന പ്രദേശം, അവിടെ നാളെ വീണ്ടും ടെസ്റ്റിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. പക്ഷേ 60 ഒരു ദിവസം ഈ രീതിയിൽ ടെസ്റ്റ് നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്ന് പ്രതികരണം. പക്ഷേ നിലവിൽ 30 മാത്രമായിരിക്കും നാളെയും ഇവിടെ കൊല്ലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ, ആശ്രമ മൈതാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ അതിനുള്ള സ്ലോട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെയും ഈ രീതിയിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെയൊക്കെ പ്രതിനിധികൾ പറയുന്നത്. അവർ കൃത്യമായി ആവർത്തിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുതിയ പരിഷ്കാരങ്ങൾ അത് എങ്ങനെ നടപ്പിലാക്കിയാലും അതിൻ്റെ വരുന്ന ഭാരിച്ച ചിലവുകൾ അത് നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മുകളിലേക്കും അതുവഴി ടെസ്റ്റ് എടുക്കാൻ എത്തുന്ന സാധാരണക്കാരിലേക്കും ആയിരിക്കും അത് തലയിലേക്ക് ചെന്ന് തീരുക. അങ്ങനെയെങ്കിൽ ഏതൊരു ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരു 40,000-50,000 രൂപ എന്നൊക്കെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് സംസ്ഥാനത്തെ ഈ രീതിയിലുള്ള ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട് അതിനെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു വ്യവസായത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു മേഖലയെ തന്നെ പൂർണ്ണമായും തകർക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പുതിയ പരിഷ്കാരങ്ങൾ അത് നടപ്പിലാക്കണം എങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. പ്രത്യേകിച്ച് പുതിയ ട്രാക്കുകളും മറ്റും
ഒക്കെ നിർമ്മിക്കണമെങ്കിൽ അത് സർക്കാർ നിർമ്മിക്കണം. അത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഈ രീതിയിൽ അതിന് പഠിപ്പിക്കുന്ന ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത് നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. കൊല്ലം ആശ്രമ മൈതാനത്തൊക്കെ ഇപ്പോഴും ഈ പഴയ രീതിയിലുള്ള സൗകര്യങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അവ്യക്തതകളും ആശങ്കകളുമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണാതെ ഇതിനൊരു കൃത്യമായ ഒരു മാനദണ്ഡവും അല്ലെങ്കിൽ ഏത് രീതിയിൽ സർക്കാർ ഈ ചെലവുകളൊക്കെ വഹിക്കാൻ സർക്കാർ തയ്യാറാകാതെ തങ്ങൾ ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ ഇനി അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി.